ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനി കർമ്മ റോട്ടിലാണ്. അപ്പോൾ ചമ്രോട്ടം പാലത്തിൽ നിന്ന് പൊന്നാനി റോട്ടിലേക്ക് 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ കർമ്മ റോട്ടിലെത്താം. ഇവിടെ ഈശ്വരമംഗലം എന്നാണ് പറയുക, കടവ്. മുമ്പ് ഇവിടെ ഒരു കടവുണ്ടായിരുന്നു, വഞ്ചിക്കടവുണ്ടായിരുന്നു. അപ്പോൾ ചമ്രോട്ടം പാലം വന്നതിന് ശേഷമാണ് അത് നിന്നത്. അപ്പോൾ ഈശ്വരമംഗലം മുതൽ പൊന്നാനി ഫിഷിംഗ് ഹാർബർ വരെയുള്ള 6 കിലോമീറ്റർ നീളത്തിലുള്ള പുഴയോര പാതയാണ് കർമ്മ റോഡ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, ശാന്തമായ പുഴയുടെ തീരവും അതുപോലെ വിശാലമായ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഭാരതപ്പുഴയുടെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം കൂടിയാണ് ഇവിടെ. പിന്നെ സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പേരും ഇവിടെ എത്തുന്നത്. ഇവിടുത്തെ സൂര്യാസ്തമയം സൂപ്പറാണ്. സൂര്യാസ്തമയത്തിൻ്റെ ഫുൾ വ്യൂ നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാം. ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കർമ്മ റോട്ടിലൂടെ ഇതിൻ്റെ അവസാനം വരെ ഒന്ന് പോയി നോക്കാം. ഇവിടെ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യമുണ്ട്. അതുപോലെ നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടിയാണത്. അസ്തമയം കാണാനും അതുപോലെ പുഴയിലിരുന്ന് സംസാരിക്കാനും ഒരു ഏർമാടം പോലെ കിട്ടിയൊരു സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ. മീൻ പിടിക്കാൻ പോകുന്നവരുടെയും കക്ക വരാൻ പോകുന്നവരുടെയും ഒക്കെ ചെറു വഞ്ചികളാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ ഇവിടെ ചെറിയ രീതിയിലുള്ള വഞ്ചി സവാരി സൗകര്യവും ഉണ്ട്. കുട്ടികളുടെ വെള്ളത്തിലുള്ള കളിതമാശകളും കാലികളെ മേയാൻ വിടുന്നത് നോക്കി നിന്നും മീൻപിടുത്തമൊക്കെ കണ്ട് സമയം പോയതറിഞ്ഞേ ഇല്ല. കർമ്മ റോഡിൽ പുതുതായി വരാൻ പോകുന്ന നില മ്യൂസിയത്തിൻ്റെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർക്കുള്ള PSC കോച്ചിങ് സെൻറ്ററും അതുപോലെ സിവിൽ സർവീസ് ട്രെയിനിങ് ക്യാമ്പസും കർമ്മ റോട്ടിൽ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നല്ല രീതിയിലുള്ള ഒരു നഴ്സറിയും കാണുന്നുണ്ട്. ചൂണ്ടയിട്ടും വലയെറിഞ്ഞും മീൻ പിടിക്കുന്നവരുടെ ഒരു പ്രധാന ഏരിയ കൂടെയാണ് ഇത്.
പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ നിന്നുള്ള ടൂറിസം വകുപ്പിൻ്റെ ബോട്ട് സർവീസാണ് പോകുന്നത്. അത് ചമ്രോട്ടം പോയി തിരിച്ചു വരുകയാണ്. പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന അൽമരവും വെള്ളത്തിൻ്റെ ഓളത്തിൽ ആടുന്ന വഞ്ചിയും വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് സമ്മാനിക്കുന്നത്. കനാലിന് കുറുകയായി പൊന്നാനി ഫിഷിംഗ് ഹാർബറിലേക്കുള്ള കർമാറോട് പാലത്തിൻ്റെ പണി നടക്കുന്നതാണ് ഈ കാണുന്നത്. പൊന്നാനി വലിയൊരു മാറ്റത്തിനൊരുങ്ങുക തന്നെയാണ്. ഈ തീരദേശ പാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കർമാറോട് വഴി പുഴയിലെ ഭംഗി ആസ്വദിച്ച് പൊന്നാനി ടൗണിലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എത്തുവാൻ സാധിക്കും. അതോടുകൂടി കർമാറോട് പൊന്നാനിയിലെ പ്രധാന ടൂറിസ്റ്റ് ഏരിയയായി മാറുകയും ചെയ്യും. കാണുന്നതാണ് പൊന്നാനി ഫിഷിംഗ് ഹാർബർ. വികസനത്തിൻ്റെ ഭാഗമായി പൊന്നാനിയിൽ പുതിയ പല പ്രൊജക്റ്റുകളും വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നീള മ്യൂസിയം, ഗുഡ് മോർണിംഗ് നടപ്പാത, ചിൽഡ്രൻസ് കോർണർ, പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ പാകത്തിലുള്ള ഇരിപ്പിടങ്ങൾ, പ്ലേ ഗ്രൗണ്ട്, അങ്ങനെ പലതും. സൂര്യൻ അണിഞ്ഞൊരുങ്ങി പോവാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനോഹര ദിവസത്തിലെ അസ്തമയവും കണ്ട് നമുക്കും കർമാറോടിനോട് വിട പറയാം.